ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഡ്രാമ വരുന്ന ഒരു ബയോപിക് മൂവിയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബയോപിക് ആണെന്ന് പറയാൻ പറ്റില്ല ബട്ട് ഇറ്റ്സ് ഓൺ എ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ് അതും വളരെ വലിയ രീതിയിൽ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവിയാണ് ടൂ തൗസൻഡ് ട്വൻറ്റിയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിമ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് ദ ഫിഷർമാൻസ് ഡയറി എന്നാണ് സോ ഈ ഒരു സിനിമ ഞാനിന്ന് പരിചയപ്പെടുത്താനുള്ളൊരു കാരണമുണ്ട് കാരണം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ വിചാരിക്കും എത്രയൊക്കെ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്താലും ലൈഫിൽ നമ്മൾ തോറ്റുപോയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുമല്ലോ ആ ഒരു സി നിമിഷം ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സിനിമ വീണ്ടും കുറച്ചുകൂടി ഒരു ഊർജ്ജമായിട്ടുള്ള രീതിയിൽ നമുക്ക് വീണ്ടും പൊരുതാം എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്ക് തരുന്ന രീതിയിൽ നമുക്കുള്ളിലേക്കൊരു മോട്ടിവേഷനലായിട്ട് നടക്കുന്നൊരു മൂവിയാണ് ഞാൻ മോട്ടിവേഷനെ എതിർ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബട്ടെങ്കിലും ഇത് ജീവിതം കൊണ്ട് നമുക്കൊരു മോട്ടിവേറ്റഡായൊരു പേഴ്സണെ ലൈഫാണ് കാണിച്ചിരിക്കുന്നത് സോ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ ഒരു മൂവിയുടെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ കാണുന്നവർ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ ഒരു കാര്യം നമുക്ക് ആഫ്രിക്കയിലെ ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട് അതും ഏറ്റവും പോയിട്രി ലൈൻസിനും താഴെ ആൾക്കാരെ താമസിക്കുന്നത് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ താമസിക്കുന്നൊരു ഒരു നാട് കാണിക്കുന്നുണ്ട് ആ ഒരു നാട്ടിൽ ജനങ്ങളുടെ പുതു തൊഴിലെന്ന് പറയുന്നത് ഈ ഒരു ഫിഷർമാൻസാണ് അതായത് കടലിനുള്ളിൽ പോയിട്ട് ഈ ഒരു മീനെ പിടിച്ചോണ്ടിരുന്ന വിൽക്കുന്നത് സോ അതേ ടൈമിൽ നമുക്ക് സിനിമയിൽ ആദ്യമേ കാണിക്കുന്നത് ഒരു കൊച്ചൊരു പെൺകുട്ടി ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി മീൻ വിൽക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത് മീൻ വിട്ടതിന് ശേഷം അച്ഛൻ്റെ കൂടെ തന്നെ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു എഞ്ചിനും ഊരി കൊണ്ടുപോകുകയാണ് കാരണം അവിടെ അത്രമാത്രം മോഷണങ്ങൾ നടക്കുന്നുണ്ട് പോകുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ അമ്മ കിടക്കയിലെ കിടക്കാണ് വയ്യാത്തൊരവസ്ഥയിൽ കിടക്കാണ് അച്ഛനെന്തോ അമ്മയടുത്ത് മിണ്ടാത്താനൊക്കെ മാറി നിന്ന് സങ്കടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് കാണിക്കുന്നുണ്ട് സോ ഈ ഒരു കൊച്ചിനെ ആ ഒരു അച്ഛൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അമ്മയെ പോലെയാണ് കാരണം അമ്മ അമ്മയ്ക്ക് തുല്യമായിട്ടാണ് കുഞ്ഞിനെ കാണുന്നത് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരച്ചെ ചേട്ടൻ ഒരാളുണ്ടെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് ആളൊരു തല്ലിപ്പൊളിയാണെന്ന് കാണിക്കുന്നുണ്ട് അതേ ടൈമിൽ ഈ ഒരു അമ്മയെ പറ്റിയിട്ട് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് അമ്മ ഒരു ടീച്ചറായിട്ട് പോകുന്ന സമയത്ത് ടീച്ചറായിട്ട് ജോലി കിട്ടി പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് സോ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി മീനൊന്നും പിടിക്കാൻ പോകാൻ നമുക്ക് ഞാൻ അധ്വാനിക്കുന്നുണ്ടല്ലോ ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറയുന്നതും പിന്നെ പതിയെ പതിയെ അമ്മയുടെ ക്യാരക്ടർ ആയിട്ട് അച്ഛനെ ഭരിക്കാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണിച്ചിട്ട് പിന്നെ ഈ ഒരു അമ്മയ്ക്ക് എങ്ങനെ ഈ ഒരു വയ്യാതായെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു സിനിമയിൽ റിവീൽ ചെയ്ത് തരുന്നില്ല അങ്ങനെ ഒരു ടൈമിൽ ഈ ഒരു അമ്മ മരിച്ചു പോകുന്നുണ്ട് അമ്മ മരിച്ചു പോയതിനു ശേഷം അച്ഛനെയൊരു അമ്മ കുട്ടിയെ നോക്കി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ജീവിതം ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ഈ ഒരു മീനൊക്കെ കൊടുക്കുമ്പോൾ മീൻ കൊണ്ടു കൊടുക്കാനായിട്ട് ഈ ഒരു കുട്ടി പോകുന്നത് അവിടുത്തെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ടീച്ചറിനെ മീൻ കൊടുക്കുന്നുണ്ട് മീൻ കൊടുക്കുമ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്കും ഇതുകണക്ക് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിനുള്ളിലേക്ക് ഈ ഒരു കുട്ടി പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ഒരു പെട്ടിക്കുള്ളിൽ നിന്നും ഒരു പേപ്പർ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ബുക്ക് ഒരു ഒരു സംഭവം അതെടുക്കുമ്പോൾ അതിനകത്ത് മലാല യൂസിഫ് സൈഡുടെ ഒരു ഫോട്ടോയും എന്തോ കുറച്ച് കാര്യങ്ങളും എഴുതിയിരിക്കുന്ന കാണും ിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടി അത് വായിക്കാൻ അറിയില്ല അതൊന്നും വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതും കൊണ്ട് നേരെ ഡയറക്റ്റ് ടീച്ചറിൻ്റെ അടുത്തോട്ട് ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ടീച്ചറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ബുക്ക് ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിത് ലോകം തന്നെ മാറ്റാം വാക്കുകളും ഉണ്ട് എഴുത്തുകളുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുശേഷം ഈ ഒരു കുട്ടി അവിടെ പഠിക്കാൻ തുടങ്ങുകയാണ് അതായത് ഒളിച്ചിരുന്ന് ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ കേട്ട് അതുപോലെ പഠിച്ച് നല്ലൊരു ബെസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കുട്ടി സോറി എല്ലായിടത്തും ടീച്ചർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടി വളരെ എളുപ്പത്തിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് അപ്പോൾ ടീച്ചറും അത് സത്യം പറഞ്ഞാൽ അന്ധമുട്ടു പോകും ഇതിനുശേഷം ആ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ ഒരു കുട്ടിയും ആ ഒരു ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു അച്ഛൻ പറയുന്നത് അമ്മ ഇത് കണക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ് ജീവിതത്തിൽ അമ്മ തോറ്റുപോയത് അമ്മ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സിറ്റുവേഷനുള്ളിലേക്ക് അമ്മ പോയത് അമ്മയെ നശിപ്പിച്ച് തന്നെ മീരെ പഠിത്തമാണെന്ന് പറഞ്ഞാൽ നീ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടി പ്രഷർ ചെയ്ത് ഒരുപാട് അടുക്കിയും ബഹളം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആ ടീച്ചറിനെ പോയിട്ട് ഭീഷണിപ്പെടുത്തും കുട്ടി എൻ്റെ മകളെ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് അതിന് മേലധികാരികളും വാർണിംഗ് കൊടുക്കും ഫൈനലി എന്നിട്ടും അതിനെ മാറി കയറി ഈ ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോൾ ഈ ഒരു അച്ഛൻ്റെ ചേട്ടൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരാളുടെ നിന്ന് കുറച്ചധികം പൈസകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലക്ഷം രൂപകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അവിടുത്തെ ഒരു ഒരു ബോസാണെന്നൊക്കെ പറയാം ബിസിനസ് ബോസ് ഒക്കെ ബോസാണെന്നൊക്കെ പറയാം അപ്പോൾ അയാളടുത്ത് വന്നിട്ട് അയാൾക്കൊരു നാൽപ്പത് വയസ്സുണ്ട് അയാളത്തെ ചെവിയിൽ എന്തോ നൈസാർ ടിയ ആള് പറയുന്നുണ്ട് അപ്പോൾ അയാൾ ചിരിച്ചിട്ടൊക്കെ നീ അത് നടത്തി തന്നോ ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു കുട്ടി ഈ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങുന്നുണ്ട് അതിനെ മറികടന്നും അവരുടെ ഫീഷിനെ മറികടന്ന് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്ഛനും ചേട്ടനും അവിടേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് ഈ കുട്ടി കയറി കട്ടിൻ്റെ അടിയിൽ ഒളിക്കുകയാണ് സൊ ഈ ഒരു ചേട്ടൻ കൈയ്യോടെ പൊക്കുന്നുണ്ട് കൈയ്യോടെ പൊക്കി ഈ ഒരു അച്ഛനും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം ഒരുപാട് പറയും പിന്നെ നോക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ആ ഒരു കുട്ടിയെ വീട്ടിനുള്ളിൽ കാണാത്തോണ്ട് ഈ ഒരു ചേട്ടൻ്റെ ചേട്ടനുണ്ടല്ലോ നമ്മുടെ ഹീറോയിനീടെ ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ്റെ ചേട്ടൻ അവനാണ് ഏതൊരു ബോസിൻ്റെ അടുത്തൊക്കെ എന്തൊരു ചെവിയിൽ പറഞ്ഞത് അവനും ബോസിൻ്റെ അനിയായും കൂടെ വന്നിട്ട് ഈ ഒരു കുട്ടി എല്ലായിടത്തും നോക്കുന്നുണ്ട് കുട്ടിയൊരു ഒരു ചെറിയൊരു വള്ളത്തിൽ കയറി ഒരു സൈഡിൽ ഒളിച്ചിരിക്കുന്നത് കാണുമ്പോൾ കുട്ടിയെ കയോടെ നോക്കിക്കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കുട്ടിക്ക് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് കല്യാണം നടത്തി കൊടുക്കുന്ന ആർക്ക് ഈ ഒരു നാല്പത് വയസ്സുള്ള ഒരു ബോസിന് അതായത് ചേട്ടൻ പണം മേടിച്ചിട്ടുണ്ടായിരുന്നു അവന് അപ്പോൾ അവന് കല്യാണം കഴിച്ച് കഴിപ്പിച്ച് കൊടുക്കാൻ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ആ ഒരു പൈസ ഒന്നും തരണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ഈ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അവനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവനും ഈ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടുപോയിട്ട് അന്ന് രാത്രി തന്നെ വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടിയെ പിറ്റേ ഒരു ദിവസം അവന് ഇങ്ങനെ രാവിലെ എണീച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ലൈഫ് അടിപൊളിയാണെന്ന് നോക്കുമ്പോൾ പറയുന്നത് സൂപ്പറായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളുണ്ട് അപ്പം ഈ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കാണിക്കുകയാണ് അവൾ ബെഡിൽ നിന്ന് അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല എനിക്ക് നടത്തിയെന്ന് അവൾ യൂറിയൻ പാസ് ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവന് ആ ഒരു പെൺകുട്ടി അത്രമാത്രം ടോർച്ചർ ചെയ്തു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നൊരു കാര്യം തന്നെ പറയാം അവിടുന്ന് പിന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആ ഒരു കുട്ടിക്ക് ഒരു അനുഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു നാൽപ്പത് വയസ്സുള്ളവൻ കണ്ടിന്യൂസ് ആയിട്ട് അവളെ ഇങ്ങനെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവൾ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നീ കല്യാണം കഴിച്ചുകൊണ്ട് പോയാലാണ് സൊ നിനക്ക് അവിടെ പോയേ പറ്റൂ ഞാൻ നീന്തൽ ഒരു ബന്ധമില്ലാന്ന് അച്ഛൻ ആര് കുട്ടിയെ തിരിച്ച് പറഞ്ഞുവിടാണ് അവൾ വീണ്ടും അവിടുന്ന് അവിടേക്ക് പോകാത്ത രീതിയിൽ പോയിട്ട് തൂങ്ങി മരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അതുപോലെ ഫ്ലാഷ് ബാക്കിൽ അല്ലെങ്കിൽ റീസൻറ്റിൽ പ്രസൻറ്റ് ടൈമിൽ അതുപോലെ മറ്റൊരു കാര്യം നടക്കുന്നത് അവിടുത്തെ ഒരു സ്കൂളിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട് അതായത് അവിടുത്തെ സ്കൂളിലെ ആൾക്കാരെ വലിയൊരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം അങ്ങനെ ഒരു 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 ക്വിസ് അങ്ങനെത്തൊരു പരിപാടി ആ ഒരു പരി പരിപാടിയിൽ പാർട്ടിസിപ്പൻ ചെയ്യുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ആ സ്കൂളിൽ ഒരുപാട് കുട്ടികളെ സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആർക്ക് മാത്രം മാത്രം വളരെ വലിയ രീതിയിലൊരു കഴിവില്ല അപ്പം അതിൽ ടീച്ചറ് പറയുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് ഈ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അതിന് കഴിയും പറ്റാ കുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കാമല്ലോ നിൽക്കാണല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ ടൈമിൽ ഓപ്പോസിറ്റ് നമുക്ക് മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട് ഈ ഒരു കുട്ടി തൂങ്ങി വരയ്ക്കാൻ പോകുന്നതും ഇവിടെ ഒരു ക്വിസ് നടക്കാനായിട്ട് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ നോക്കുന്നതും ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു അച്ഛൻ അറിയുകയാണ് ചേട്ടൻ ഈ ഒരു പണത്തിന് പകരമാണ് ആ ഒരു കുട്ടിയെ അയാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് മനസ്സിലാവുമ്പോൾ ചേട്ടനും നമ്മുടെ ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അച്ഛനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ഒരു കുട്ടി മരിച്ചോ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിക്കുന്നില്ല പിന്നെ നമുക്ക് കാണിക്കുന്നത് ഒരു ഒരു ഈ ഒരു കുട്ടിയെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ കൈയോടെ പൊക്കിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഒറ്റി കൊടുക്കുന്ന ഒരു കുട്ടിയാണ് അവൾ ഓടി തന്നിട്ട് അറിയുന്നുണ്ട് നിങ്ങളെ മകൾ ടി വിയിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ പോയി നോക്കുമ്പോൾ ഒരു ക്വിസ് പരിപാടിയിൽ ഒരു കുട്ടി ജയിച്ചിരിക്കുകയാണ് ജയിച്ചതിനു ശേഷം ഈ ഒരു കുട്ടി പറയുന്നൊരു കാര്യം അത് ലോകത്തിലെ വലിയൊരു ക്വിസ് പരിപാടിയാണ് ആ പരിപാടിയിലാണ് കുട്ടി ജയിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ട് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എന്നെ ഒരാൾക്ക് ഒരു നാൽപ്പത് ദിവസമുള്ള ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അയാൾ ദിനവും എന്നെ ടോർച്ചർ ചെയ്തു ബലാത്സംഗം ചെയ്തു സോ അത് ഫൈനലി എനിക്ക് ഒരു പുതിയൊരു ജീവിതം തന്നെ എൻ്റെ ടീച്ചറാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കുട്ടി പഠിച്ച് വട്ടം വേടിക്കുന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് പഠിക്കുന്നതാണ് ഡിഗ്രി പഠിക്കുന്നതാണ് പിന്നെ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്കൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ടീച്ചറായിട്ട് അപ്പോൾ ആ ഒരു കുട്ടിയെ പണ്ട് കുഞ്ഞിലെ ഒറ്റ കൊടുത്ത കുട്ടിയായിരിക്കും ആ ഒരു കുട്ടിയുടെ കൊച്ചു മക്കളെയും കൊണ്ടുവന്നിട്ട് ഈയൊരു നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഹീറോയിൻ ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിച്ചാൽ നാല്പത് വയസ്സുള്ളവനോ പിന്നെ അതുപോലെ തന്നെ ആര് ചേട്ടനോ ഈ ഒരു കുട്ടിയെ കാണാനോ ശാദ്യപ്പെടുത്താനോ വന്നിട്ടില്ല ആർക്ക് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വലുതായ സർട്ടിഫിക്കറ്റ് മേടിച്ച് ഡിഗ്രിയൊക്കെ വെടിച്ച് അമേരിക്ക പോയിട്ട് ഇതിനുശേഷം ആരും വന്ന് കാരണം ആർക്കും വന്നിട്ട് ഇവരുടെ ടുത്ത് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയമാണ് അങ്ങനെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫൈനലി സിനിമ വൈൻ്റെ ആണ് ഇതാണ് ഈ ഒരു ദ ഫിഷർമാൻസ് ഡയറി എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറി ഇറ്റ്സ് എ റിയൽ സ്റ്റോറി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിക്കോളൂ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ചുരുക്കി പറഞ്ഞാണ് ഫ്ലാഷ് ബാക്കിൽ ആ ഒരു കുട്ടി ലൈഫിൽ ഫൈനലി ആ ഒരു കുട്ടി അച്ചീവ് ചെയ്ത ഒരു കാര്യവും കാണിക്കുന്നുണ്ട് ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഒരുപാട് ഇട്ടങ്ങ്ങ്ങ് വലിച്ചഴിക്കുന്നതിനകത്തൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് വലിച്ചഴിക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഈസി ആയിട്ട് എന്തെങ്കിലും ഒന്ന് എളുപ്പത്തിന് ഒരു ഫാസ്റ്റായിട്ട് പോകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രമാറ്റിക് ഫീൽ അല്ലെങ്കിൽ ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ആവില്ലായിരുന്നു ബാക്കി അടിപൊളിയാണ് സിനിമയിലെ മേക്കിങ്ങും സ്റ്റോറിയും ഒക്കെ തന്നെ നമ്മളൊന്ന് കണ്ണു നനയിപ്പിക്കുന്ന ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ഒരു നല്ലൊരു രസകരമായിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കാം ഒരു ലാഗുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം അതുപോലെ തന്നെ മർത്തിയ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ധിപ്പോവും ആൻഡ് എൽ ദാൻ ബനസീം സാനിങ് ഓഫി ലബ്യുവാൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഓർഡ് ഗൈസ് ടിയേഴ്സ് ലബ്യുവാൾ